ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇനി ഞാൻ വന്നിട്ടുള്ളത് പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുഞ്ഞിപ്പിടി പായസം, അതുപോലെ കറി എന്നൊക്കെ പറയും കേട്ടോ ഇതിന്. ഞാനിത് കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളത് എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ്. ഇക്കയുടെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അങ്ങനെയാണ് ഇത് ഫസ്റ്റായിട്ട് കഴിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എനിക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഇക്കൻ്റെ ഉമ്മ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ അത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ വരും. അതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞിപ്പൊടി പായസം എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് പത്തിരിപ്പൊടിയൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ കുറച്ച് പൊടി വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മൾ സാധാരണ പൊടി വാട്ടുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോൾ സാധാരണ വാട്ടിയെടുക്കുന്ന പോലെ തന്നെ വാട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടന്നെ കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ചെറിയ ചൂടോട് കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇത് നമുക്ക് ഇഫ്താറിനും മറ്റ് സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെസിപ്പിയാണ്. ഈ ഒരു ചെയ്യുന്ന ഈ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ, ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം സിമ്പിളാണ്, അതുപോലെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ പാർട്ടാക്കി എടുത്തിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ഒന്ന് തൂവിക്കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നീളത്തിലിങ്ങനെ ഉരുട്ടിക്കൊടുക്കാം. നമുക്ക് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്നോ അത്രത്തോളം ചെറുതാക്കുകയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ കഴിവിനനുസരിച്ച് ചെറുതാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ചെറുതാക്കുന്നതിനനുസരിച്ച് ടൈമും പിടിക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ അങ്ങനെ ചെറുതാക്കിയിട്ട് എല്ലാം ഒന്ന് അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ആ കുഞ്ഞിപ്പൊടി എന്നാണ് ഇതിന് പറയുക. കുഞ്ഞിപ്പൊടികളൊക്കെ പരസ്പരം ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പൊടി തൂവി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിവിടെ ഒരു അരക്കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അരക്കപ്പ് പൊടിയും അതുപോലെ അരക്കപ്പ് പച്ചരി എടുത്തിട്ട്, പച്ചരി ഒരു 5 മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമ്മുടെ പായസം കുറുകി വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. പക്ഷേ അരിപ്പൊടിയില്ലാതെ ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ പച്ചരി അരച്ചിട്ടുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ അരിപ്പൊടി ഇല്ലാതെ നല്ലത് ഇതെടുക്കുക തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ആദ്യം 5 അച്ച് ശർക്കര എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാൻ പോവാണ്. പിന്നെ എനിക്ക് തോന്നി 5 അച്ച് ശർക്കര കൊണ്ട് ഇതിൽ മധുരം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഒരു 2 അച്ച് കൂടെ ശർക്കരയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ടോട്ടൽ 7 അച്ച് ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് എത്രയാണ് പായസം വേണ്ട അതിനേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കുക. ഞാൻ ഈ ഒരു കോപ്പയിൽ ഒരു 4 കോപ്പ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കപ്പളവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 12 കപ്പ് വെള്ളം ഉണ്ടാവും കേട്ടോ. 250 മില്ലിയുടെ കപ്പിൽ 12 കപ്പ് വെള്ളം ഉണ്ടാവും. അതിലേക്ക് നമ്മുടെ ശർക്കര ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളെ ശർക്കര ഉരുക്കിയ ശർക്കര ഉണ്ടായിരുന്നല്ലോ, അത് എന്തെങ്കിലുമൊക്കെ കരടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ വെള്ളവും ശർക്കരയും കൂടെ കൂടിയിട്ട് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു കുഞ്ഞിപ്പിടി ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. തിളച്ച് വന്ന ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കാം, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏത് മധുരം ഉള്ളതിലേക്കും വേണമല്ലോ ഒരു നുള്ളു ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്ന് നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ പിന്നെ അതാ ഒരു 6 ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ എടുക്കുമ്പോൾ വിളയാത്ത തേങ്ങയാണെങ്കിൽ അതാ കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. അത് കുറച്ച് കുറച്ചായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത്. നമ്മുടെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടിയാവും. അപ്പോൾ കട്ടി നമ്മുടെ തിക്നെസ് എത്രയാണോ അതിനനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്
നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് റെഡിയാക്കി എടുക്കുക. ഞാനിപ്പോൾ ഞാൻ അരക്കപ്പ് പച്ചരിയാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്, അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് മാത്രമേ ഇത് കറക്റ്റായിട്ട് അതിൻ്റെ തിക്നെസ്സിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ പായസം കറക്റ്റ് തിക്നെസ്സിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളാണ് ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കാനേ. അപ്പോൾ ഇനി ഇതിലേക്ക് നെയ്യ് വറവിട്ടെടുക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല. ഇതുപോലെ അങ്ങ് കുടിച്ചാൽ മതി, ചൂടോടുകൂടെ കുടിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഒരു അണ്ടിപ്പരിപ്പ് വറുത്തിടുക ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക്. ഈ ഒരു രീതിയിൽ കഴിക്കുകയാണ് ഇത് ഏറ്റവും ടേസ്റ്റ്. എൻ്റെ ഫേവറേറ്റ് പായസങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു പായസം, കുഞ്ഞിപ്പിടി പായസം. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നില്ല കുടിക്കുന്ന സമയത്ത്. കുടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും, അപ്പോൾ അതൊക്കെ ഒന്ന് മറന്നു പോവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.